നമസ്കാരം ഏ സി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബി കോം സിക്സ് സെമസ്റ്ററിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ആണ് അതിലെ മൊഡ്യൂൾ ത്രീ എ ഫണ്ട് ഫ്ലോ അനാലിസിസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തിയറി പോർഷൻസ് നമ്മൾ നമ്മളിതിനും മുന്നത്തെ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് അതായത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ പിന്നെ ഒരു ഡൗട്ട് थान् okay. ും ഉണ്ടായിരിക്കത്തില്ല അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് രണ്ട് ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതായത് അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് അങ്ങനെ രണ്ട് പാർട്ടുകളായിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ പാർട്ട് നോക്കിയേ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇതെന്താണ് നമുക്ക് നോക്കാം അപ്പം ആദ്യത്തെ ഈ ഒരു പാർട്ടിൽ തന്നെ ഈ ഒരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എന്താണ് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി കുറയ്ക്കുന്നതാണല്ലോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ കറണ്ട് അസറ്റുകളും കറണ്ട് ലൈബിലിറ്റീസുകളും മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ അതായത് നമുക്ക് തരുന്ന ഇപ്പോൾ ക്വസ്റ്റ്യനിൽ രണ്ട് വർഷത്തെ ബാലൻസ് ഷീറ്റ് അതായത് നമുക്ക് ഇപ്പോൾ ടൂ തൗസൻഡ് തേർട്ടീൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ എന്നിങ്ങനെ രണ്ട് വർഷത്തെ ബാലൻസ് ഷീറ്റ് തരും ഈ രണ്ട് വർഷത്തെ ബാലൻസ് ഷീറ്റിലെയും കറണ്ട് അസറ്റുകൾ നമ്മൾ എടുത്തിട്ട് ഈ കറണ്ട് അസറ്റുകളും അതുപോലെ തന്നെ അതിന്റെ ഡിഫറൻസസ് എഴുതും അതിനുശേഷം കറണ്ട് ലൈബിലിറ്റീസ് എടുത്തിട്ട് അതിന്റെ ഡിഫറൻസസ് എഴുതും ഇതിൽ നിന്നും വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയോ അതോ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും വർക്കിംഗ് ക്യാപിറ്റൽ കുറവാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അപ്പോൾ നോക്കിയേ നമുക്ക് ഈ ഒരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഫണ്ട് ഫ്ലോ അനാലിസിസ് ഈസ് ദി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് പാർട്ടാണ് ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഓർഡർ ടു മെഷർ ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നമ്മൾ വർക്കിംഗ് ക്യാപ്പിൽ ഉപയോഗിക്കുന്നതിൽ ഡിക്രീസോ ഇൻക്രീസോ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഷെഡ്യൂൾ ആയിട്ടാണ് ഈ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് പറഞ്ഞു കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലൈബിലിറ്റീസിൻ്റെ സഹായത്തോടെ അപ്പം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപ്പിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് അസറ്റുകളും കറണ്ട് ലൈബിലിറ്റീസുകളും എടുക്കാൻ മറക്കരുത് ഇനി കമ്പയർ ഈച്ച് കറണ്ട് അസെറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ വിത്ത് ദാറ്റ് ഓഫ് ദി കറണ്ട് ഇയർ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കറണ്ട് അസറ്റിൽ നിന്നും ഈ വർഷത്തെ കറണ്ട് അസെറ്റ് നമ്മൾ എന്ത് ചെയ്യും കമ്പയർ ചെയ്യും അതാണ് പറഞ്ഞത് അതേപോലെ തന്നെയാണ് കറണ്ട് ലൈബിലിറ്റീസ് കഴിഞ്ഞ വർഷത്തെ കറണ്ട് ലൈബിലിറ്റീസും ഈ വർഷത്തെ കറണ്ട് ലൈബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കമ്പയർ ചെയ്യും എന്നിട്ട് ഇതിന്റെ ഡിഫറൻസസ് നമ്മൾ ഓരോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പോൾ നമുക്ക് കറണ്ട് ആയിട്ട് ഡെപ്റ്റേഴ്സ് ദെൻ സ്റ്റോക്ക് അങ്ങനെ ക്യാഷ് ഷിറ്റ് ബാങ്ക് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെന്നിരിക്കട്ടെ അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും കറണ്ട് അസറ്റ് എന്ന് മെയിൻ ഹെഡിങ് പർട്ടിക്കുലേസ് കോളത്തില് എടുത്തിട്ട് ആദ്യം ഡെപ്റ്റേഴ്സ് എന്ന് കാണിക്കും എന്നിട്ട് പ്രീവിയസ് ഇയറിലെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ആ പ്രീവിയസ് ഇയറിന്റെ കോളത്തിൽ എഴുതും ദെൻ കറണ്ട് ഇയറുള്ളത് ആ കോളത്തിൽ എഴുതും എന്നിട്ട് ഇത് രണ്ട് നമ്മൾ ഡിഫറൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസിൻ്റെ കോളത്തിൽ കാണിക്കും ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസിൻ്റെ കോളത്തിൽ കാണിക്കും അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റിൻ്റെയും കണ്ട് ലൈബിലിറ്റിയുടെയും ഡിഫറൻസസ് നമ്മൾ എഴുതും ദ പ്രോസസ് വിൽ ബി റിപ്പീറ്റഡ് ടി ഓൾ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഓൾ കറണ്ട് അസെയർസ് ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ് ഇൻ ടു ബാലൻസ് ഷീറ്റ് ആർ ഗോൺ ത്രൂ ദ ഡിഫറൻസസ് ആർ പ്രോപ്പർലി റിക്കോർഡ് അങ്ങനെ നമ്മൾ ഈ രണ്ട് വർഷത്തെയും എല്ലാ കറണ്ട് അസേർസും എല്ലാ കറണ്ട് ലൈബിലിറ്റീസുകളും എഴുതുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും

ചിലപ്പോൾ ഇൻക്രീസിന്റെ കോൾ ആയിരിക്കും കൂടി നിൽക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും ഡിക്രീസിന്റെ കോൾ ടോട്ടൽ ആയിരിക്കും കൂടി നിൽക്കുന്നത് അപ്പം ഇത് നമുക്ക് ഏതാണോ കൂടി നിൽക്കുന്നത് അതനുസരിച്ച് നെറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും ഇറ്റ് മസ്റ്റ് ബി റിമെമ്പേർഡ് ദാറ്റ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് പ്രിപ്പയർഡ് ഓൺലി ഫ്രം അക്കൗണ്ട്സ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ദർ ഈസ് നോ എഫക്ട് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ പ്രോബ്ലം ദ അഡീഷണൽ ഇൻഫർമേഷൻ വിൽ അഫക്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ില് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിലുള്ള കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും മാത്രം എടുത്താൽ മതിയോ ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ്സുകൾ തരും അല്ലെ അപ്പം ഈ അഡ്ജസ്റ്റ്മെന്റിൽ കറണ്ട് അസറ്റുമായിട്ടോ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലൈബിലിറ്റി നമുക്കറിയാമല്ലോ ഇപ്പം സാലറി ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് കറണ്ട് ലൈബിലിറ്റിയാണ് അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസ് അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് തരുന്ന കാര്യങ്ങൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എടുക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ പറയുന്ന കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസും മാത്രമേ എടുക്കാവൂ അഡ്ജസ്റ്റ്മെൻറ്സുകൾ ഒന്നും തന്നെ നമ്മൾ ചെയ്യണ്ട അവിടെ കൺസിഡർ ചെയ്യേണ്ട ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമ്മൾ എവിടെ എടുക്കത്തുള്ളൂ രണ്ടാമത്തെ പാർട്ട് ഉണ്ടല്ലോ സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫണ്ട് അവിടെ മാത്രമേ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന കറണ്ട് അസെറ്റ്സുകൾ അത്രയും എടുക്കുക കറണ്ട് ലൈബ്രിറ്റീസുകൾ അത്രയും എടുക്കുക അതിന്റെ ഡിഫറൻസസ് എടുക്കുക എന്തെടുക്കാൻ പാടില്ല അഡീഷണൽ ഇൻഫർമേഷൻ എടുക്കാൻ പാടില്ല അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് where there are no complications and a hidden transaction you can prepare first uh, the schedule of changes in working capital and you can know in advance the answer to be disclosed by the statement of source and application of fund that is net increase or decrease in the working capital ഇപ്പം നമ്മൾ ഈ ഒരു ഇത് പ്രിപ്പയർ ചെയ്ത് ആദ്യമേ വെക്കാൻ വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് എന്തിനോട്ട് വേണം ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫണ്ടിലോട്ട് നമുക്കിത് വേണം ഇവിടെ നമ്മൾ നെറ്റ് ഇൻക്രീസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷനും നെറ്റ് ഡിക്രീസ് ആണെങ്കിൽ അത് സോഴ്സുമാണ് അപ്പം നമുക്കത് എന്താണ് ഇത് കണ്ടുപിടിച്ചതിനു ശേഷം അത് നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഏതൊക്കെയാണ് നമ്മൾ കറണ്ട് അസെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് നോക്കിയാൽ കറണ്ട് അസറ്റിൽ വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ബിൽസ് റിസീവബിൾ സൺട്രി ഡെപ്റ്റേഴ്സ് ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് പ്രീ പെയ്ഡ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം അപ്പൊ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തരുവാണ് അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകും ഒക്കെ അഡ്ജസ്റ്റ്മെന്റിലാണ് തരുന്നതെങ്കിൽ അത് എടുക്കണ്ട അല്ലാതെ ബാലൻസ് ഷീറ്റിൽ തരുന്നെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അത് എടുക്കണം കാരണം ലൈബ്രറ്റി എന്ന് പറയുമ്പോൾ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഷോർട്ട് ടേം ബോറോവിങ്സ് അപ്പോൾ ഈ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബാലൻസ് ഷീറ്റിനകത്താണ് തരുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കണം അഡ്ജസ്റ്റ്മെന്റിൽ പറയുകയാണെങ്കിൽ അത് എടുക്കണ്ട ഇനി വൈൽ എൽ പ്രിപ്പയറിംഗ് ദ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഒരു കറണ്ട് അസെറ്റ് കൂടുകയാണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിലെയും രണ്ടായിരത്തി പതിനാലിലെയും ഇങ്ങനെ രണ്ട് വർഷത്തെ എമൗണ്ടുകളാണ് തന്നിരിക്കുന്നത് അപ്പം അതിനകത്ത് ഫസ്റ്റ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഐറ്റം രണ്ടായിരത്തി പതിമൂന്നിൽ അയ്യായിരം ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എന്തായി പതിനായിരം ആയിന്നിരിക്കട്ടെ ഓക്കെ അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് കറണ്ട് അസെറ്റ് ഇവിടെ എന്ത് ചെയ്തു കൂടി ഡെപ്റ്റർ എന്ന് പറഞ്ഞ എന്താണ് ഒരു കറണ്ട് ആണ് ഇവിടെ കറണ്ട് അസെറ്റ് കൂടി കറണ്ട് അസെറ്റ് കൂടുമ്പോൾ അത് എന്തിനു തുല്യാണ് ഇൻക്രീസ് അതായത് നമ്മൾ ഇത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പർട്ടിക്കുലേസ് കോളം വരയ്ക്കും രണ്ട് ഇയർ കോളം വരയ്ക്കും ദൻ ഇൻക്രീസ് ഡിക്രീസ് അതിലെ പെർട്ടിക്കുലർ സ്കോളത്ത് നമ്മൾ ആദ്യം കറണ്ട് എന്ന് എഴുതും എന്നിട്ട് ഫസ്റ്റ് ഐറ്റം ഡെപ്റ്റേഴ്സ് ആണ് നമ്മൾ എഴുതി രണ്ടായിരത്തി പതിമൂന്നും ആണ് നമുക്ക് തന്നിരിക്കുന്നത് അടുത്തത് ഇൻക്രീസ് അടുത്ത ഡിക്രീസ് ആണെന്ന് ഇരിക്കട്ടെ അപ്പം രണ്ടായിരത്തി പതിമൂന്നിന് നമുക്ക് അയ്യായിരം രൂപയാണ് ഡെപ്റ്റേഴ്സ് രണ്ടായിരത്തി പതിനാലിൽ എത്ര വന്നു പതിനായിരം രൂപ വന്നു അപ്പൊ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഈ എമൗണ്ട് ഇൻക്രീസ് അല്ലെ എമൗണ്ട് ഡിക്രീസ് എന്നല്ല ഇതിന്റെ അർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നോ വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നു എന്നാണ് ഇൻക്രീസിൻ്റെ ഡിക്രീസിൻ്റെയും അർത്ഥം അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പൈസ തരാനുള്ള ആളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമുക്ക് ആകെ കിട്ടാനുള്ളത് അയ്യായിരം ഉള്ളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എന്ത് വന്നു പതിനായിരം വന്നു അപ്പം നമ്മളെ നമ്മുടെ കയ്യിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കൂടുവല്ലേ അതായത് അയ്യായിരം നമുക്ക് തരാനുള്ളത് അയ്യായിരം രൂപയേ ഉള്ളൂ പക്ഷെ ഇവിടെ എന്താണ് രണ്ടായിരത്തി പതിനാലിൽ പതിനായിരം രൂപ നമുക്ക് എന്താണ് കിട്ടാനുണ്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ആ പതിനായിരം രൂപ അയ്യായിരം രൂപയേക്കാളും കൂടുതലാണല്ലോ അപ്പം എത്ര രൂപയുടെ കൂടുതൽ വന്നു അയ്യായിരം രൂപയുടെ ഇൻക്രീസ് വന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ച് അയ്യായിരം രൂപ കൂടി നമുക്ക് എന്ത് വന്നു വർക്കിംഗ് ക്യാപിറ്റൽ വന്നു അപ്പം ഇവിടെ എന്ത് ചെയ്യണം ഇൻക്രീസിൻ്റെ കോളത്തിൽ അയ്യായിരം കാണിക്കണം അതായത് കറണ്ട് അസറ്റ് കൂടുന്നെങ്കിൽ അതിനർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എന്നാണ് ഓക്കെ ഇനി ഏ ഡിക്രീസ് ഇൻ കറണ്ട് അസെറ്റ് ഡിക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ അടുത്തത് കറണ്ട് അസറ്റ് ക്യാഷ് എന്നിരിക്കട്ടെ രണ്ടായിരത്തി പതിമൂന്നിലുള്ളത് ഏർ പതിനായിരം രൂപയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലില് നാലായിരമേ ഉള്ളെന്നിരിക്കട്ടെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിമൂന്നില് പതിനായിരം രൂപ കയ്യിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് എത്രയേ ഉള്ളൂ നാലായിരമേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്തു കുറഞ്ഞു അപ്പം നമ്മളിവിടെ എന്താ നോക്കേണ്ടത് വർക്കിംഗ് കറണ്ട് അസെറ്റ് കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഡേ ടു ഡേ ഉള്ള ആവശ്യത്തിനുള്ള പൈസ കുറഞ്ഞു എന്നല്ലേ അപ്പം ഇവിടെ വരുന്നത് ഡിക്രീസിൻ്റെ കോളത്തിൽ നമ്മൾ എന്ത് കാണിക്കും ആറായിരം കാണിക്കും അപ്പം ഇൻക്രീസ് ഡിക്രീസ് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻക്രീസോ ഡിക്രീസോ ആണ് അല്ലാതെ എമൗണ്ടിൻ്റെ ഇൻക്രീസ് അല്ല കറണ്ട് അസറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡൗട്ട് വരത്തില്ല പക്ഷേ കറണ്ട് ലൈബിലിറ്റീസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് അപ്പം കറണ്ട് അസെറ്റ് കഴിഞ്ഞു അത് ടോട്ടൽ എഴുതുകഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതണം കറണ്ട് ലൈബിലിറ്റി നമ്മൾ എഴുതും അപ്പൊ അതിലെ ഫസ്റ്റ് കറണ്ട് ലൈബിലിറ്റി ക്രെഡിറ്റേഴ്സ് എന്നിരിക്കട്ടെ ക്രെഡിറ്റേഴ്സ് രണ്ടായിരത്തി പതിമൂന്നില് ഇരുപതിനായിരം ആയിരുന്നു രണ്ടായിരത്തി പതിനാലില് എന്ത് വന്നു ഇരുപത്തി അയ്യായിരം വന്നു സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ എന്തു വിചാരിക്കും ഇൻക്രീസ് ആണെന്ന് വിചാരിക്കും അല്ലേ കാരണം എന്താ രണ്ടായിരത്തി പതിമൂന്ന് ഇരുപതിനായിരം ഉള്ളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി അയ്യായിരം ആയി നമ്മൾ ഇൻക്രീസ്ഡ് കോളത്തിൽ അയ്യായിരം എഴുതി വെക്കും ഞാൻ അതാണ് തുടക്കത്തിലേ പറഞ്ഞത് ഇവിടുത്തെ എമൗണ്ട് കൂടുന്നതല്ല ഇവിടുത്തെ ഇൻക്രീസോ ഡിക്രീസോ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നോ കുറയുന്നോ എന്നാണ് അപ്പം ഇവിടെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം ക്രെഡിറ്റേഴ്സ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായിരുന്നു പറഞ്ഞ അർത്ഥം എന്താണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ കൊടുക്കാനുള്ളത് എത്ര ഉള്ളായിരുന്നു ഇരുപതിനായിരം ഉള്ളായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ ഇരുപത്തി കൊടുക്കണം നമ്മളെ സംബന്ധിച്ച് അയ്യായിരം രൂപ കൂടി നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം അപ്പൊ നമുക്ക് അത്രയും കൂടി നമ്മുടെ വർക്കിംഗ് ക്യാപ് നമ്മുടെ കയ്യിലുള്ള പൈസ കുറയും അല്ലെ നമ്മൾ ബിസിനസ് ഉപയോഗിക്കേണ്ട വർക്കിംഗ് ക്യാപ്പലിൽ കുറയും അപ്പൊ ഇവിടെ എമൗണ്ട് കൂടിയാലും ഇവിടെ വർക്കിംഗ് ക്യാപ്പലിൽ എന്താ ചെയ്യുന്നത് കുറയാണ് ചെയ്യുന്നത് അപ്പൊ എവിടെ എഴുതേണ്ടത് ഡിക്രീസിൽ വേണം എഴുതാൻ ഇപ്പോൾ കറണ്ട് ലൈബ്രിറ്റിയുടെ കാര്യത്തിൽ കറണ്ട് ലൈബ്രിലിറ്റി കൂടുമ്പം അത് എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നു പിന്നെ നേരെ തിരിച്ച് ബിൽസ് പേയബിൾ എന്ന് ഒരു വർക്കിംഗ് ഒരു കറണ്ട് ലൈബ്രിലിറ്റി അത് എന്താണ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതി പതിനാലില് അയ്യായിരം ആയിന്നിരിക്കട്ടെ അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും ഇൻക്രീസിലാണ് അയ്യായിരം വരുന്നത് ഓക്കെ ബിൽസ് പേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളതാണ് അല്ലേ പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുക്കാനുള്ളത് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ എത്ര കൊടുത്താൽ മതി അയ്യായിരം രൂപയെ കൊടുക്കാനുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ച് അയ്യായിരം രൂപ കൂടി നമുക്ക് എന്തായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവുകയാണ് മനസ്സിലായോ അപ്പം കറണ്ട് ലൈബിലിറ്റി കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയാൽ അപ്പം ഇൻക്രീസും ഡിക്രീസും എമൗണ്ട് കൂടുന്നതല്ല വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നതോ കുറയുന്നതോ ആണ് അത് മനസ്സിലാക്കി വെക്കണം അപ്പം ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇനി അടുത്തതായിട്ട് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസെറ്റ്സ് ഓവർ കറണ്ട് ലൈബിലിറ്റി ഇറ്റ് ക്യാൻ ബി പുഡ് ഇൻ ദ ഫോൺ നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസെറ്റിൽ നിന്നും കറണ്ട് ലൈബിലിറ്റി കൂടുന്നതാണ് കറണ്ട് അസെറ്റ് കൂടുതലും കറണ്ട് ലൈബിലിറ്റി കുറവുമാണെങ്കിലാണ് നമ്മൾ എന്തൊന്നും ആ ഡിഫറൻസിനാണ് എന്തെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി പിരീഡ് ഇസ് മോർ ദാൻ അറ്റ് ദ ബിഗിനിങ് അതായത് ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റലിലെ എൻഡിനെക്കാട്ടിലും കൂടുതലാണ് എന്ത് സോറി ബിഗിനിങ്ങിനെക്കാട്ടിലും കൂടുതലാണ് എൻഡിൽ എൻഡിലെന്നുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ബിഗിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ അപ്പൊ കഴിഞ്ഞ വർഷത്തെ വർഷത്തെക്കാട്ടിലും ഈ വർഷം വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വന്നു എന്ന് പറയുന്ന അർത്ഥം എന്താണ് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ നമ്മൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചു എന്നാണ് എന്നാൽ ബിഗിനിങ്ങിനെക്കാട്ടിലും കുറവാണ് എൻ്റിലെ വർക്കിംഗ് ക്യാപിറ്റലോ കഴിഞ്ഞ വർഷത്തെക്കാളിലും നമ്മൾ ഈ വർഷം വർക്കിംഗ് ക്യാപിറ്റൽ കുറവേ ഉപയോഗിച്ചുള്ളൂ അപ്പോൾ അത് നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലായിരിക്കും ഓക്കെ അതായത് കഴിഞ്ഞ വർഷം നമ്മൾ എത്ര ആണോ ചിലവാക്കിയത് അതിനെക്കാട്ടിലും കുറവാണ് ഈ വർഷം ചിലവാക്കിയെങ്കിൽ അതെന്തായിരിക്കും നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കഴിഞ്ഞ വർഷത്തെക്കാളിലും കൂടുതലാണ് ഈ വർഷം ചിലവാക്കിയതോ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ടാക്സും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റുമാണ് ഇത് രണ്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഈ പറയുന്ന പ്രൊവിഷൻ ഫോർ ടാക്സ് ആയാലും പ്രൊപ്പോസ്ഡ് ഡിവിഡൻ്റ് ആയാലും ചില സമയത്ത് കറണ്ട് ലൈബിലിറ്റി ആയിട്ടും ചില സമയത്ത് നോൺ കറണ്ട് ലൈബിലിറ്റി ആയിട്ടും ട്രീറ്റ് ചെയ്യാറുണ്ട് അതായത് ഇനി നോൺ കറണ്ട് ലൈബിലിറ്റി പേബിൾ വിത്ത് ട്വൽവ് മന്ത്സ് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഇംഗ് ഇയർ ഷുഡ് ആൾസോ ബി സപ്പോസ് കറണ്ട് ലൈബിലിറ്റി എന്നാൽ പന്ത്ര ഇപ്പം ചില അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ എന്താ പറയുന്നത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറും പ്രൊവിഷൻ ഫോർ ടാക്സും ഇത് രണ്ടും നമ്മൾ ചില സമയത്ത് എന്തായിട്ട് എടുക്കും കറണ്ട് ലൈബിലിറ്റി ആയിട്ട് എടുക്കും ചില സമയത്ത് നോൺ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് എടുക്കും ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ട് ചെല്ലുമ്പം പറഞ്ഞ് വിശദമായിട്ട് പറഞ്ഞു തരാം പിന്നെ ചില നോൺ കറണ്ട് ലൈബിലിറ്റീസുകൾ പന്ത്രണ്ട് മാസത്തിനകം കൊടുത്തു തീർത്തു എന്നുള്ള ക്വസ്റ്റ്യൻ ഈ പറഞ്ഞാൽ അത് കറണ്ട് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഷെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ദെൻ രണ്ടാമത്തെ പാർട്ടാണ് എന്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും നമ്മളുടെ ബാലൻസ് ഷീറ്റിലെ മറ്റ് ഫിക്സഡ് അസറ്റും ലോങ് ടേം ആയിട്ടുള്ള ലൈബിലിറ്റീസുകളും വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഉപയോഗിച്ചു ബാക്കിയുള്ള ഫിക്സഡ് അസറ്റും ലോങ് ടേം ലൈബിലിറ്റീസും ഉപയോഗിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് അപ്പം നമ്മളിവിടെ ഫിക്സഡ് അസറ്റും ലോങ് ടേം ലൈബിലിറ്റി അതുപോലെ ഷെയർ ക്യാപിറ്റൽ ഇതെല്ലാം എടുക്കും അപ്പം നമ്മൾ മറ്റെന്തുകൊണ്ട് എടുക്കും അഡീഷണൽ ഇൻഫോർമേഷൻ കൂടി ഈ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് എടുക്കുന്നത് ഓക്കെ അപ്പൊ അഡീഷണൽ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് തന്നാൽ അതുകൂടി നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്ന എടുക്കും ഇൻക്രീസ് ഇൻ ഫിക്സഡ് അസെറ്റ് ഈസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഇനി നമ്മൾ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചാൽ രണ്ടു വർഷത്തെ ബാലൻസ് ഷീറ്റ് തരുമ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ ഏതൊക്കെ എടുക്കത്തുള്ളൂ ഫിക്സഡ് അസറ്റ് അതിലെപ്പറ്റി ഷെയർ ക്യാപിറ്റലാണ് അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഫിക്സഡ് അസറ്റിൽ ആദ്യം തന്നിരുന്ന ഐറ്റം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് ഇരിക്കട്ടെ കഴിഞ്ഞ വർഷത്തെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് പത്ത് ലക്ഷവും ഈ വർഷത്തെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ എമൗണ്ട് പന്ത്രണ്ട് ലക്ഷവും ആണെങ്കിൽ നമ്മളിതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അസറ്റ് കൂടി അസറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അസറ്റ് എന്തുണ്ടായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും നമ്മളെ സംബന്ധിച്ചിട്ട് അസറ്റ് വാങ്ങണമെങ്കിൽ പൈസ നമ്മുടെ പോകും അപ്പോൾ അതെന്താണ് ആപ്ലിക്കേഷനോ ഫണ്ടായിട്ട് വേണം കാണിക്കാൻ മനസ്സിലായോ പിന്നെ ഒരു ഫിക്സഡ് അസറ്റ് കുറയുവാണെങ്കിലോ അതായത് കഴിഞ്ഞ വർഷം പത്ത് ലക്ഷം ആയിരുന്നു ഈ വർഷം എട്ട് ലക്ഷം ഉള്ളെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും അസറ്റ് കുറഞ്ഞു അസറ്റ് കുറയണം എന്നുണ്ടെങ്കിൽ ഒന്നുകിലെ അസറ്റ് വിറ്റിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അസെറ്റിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചിരിക്കണം ചെറിയ എമൗണ്ടിൻ്റെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ അതിനെ ഡിപ്രീസിയേഷനായിട്ട് ട്രീറ്റ് ചെയ്യുക വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് വിറ്റതായിട്ട് കണക്കാക്കുക നമ്മളെ സംബന്ധിച്ച് ഒരു അസറ്റ് വിൽക്കുമ്പോൾ നമ്മളിലോട്ട് എന്ത് വരും പൈസ വരും അതിനെ സോഴ്സസ് ഓഫ് ഫണ്ട് ആയിട്ട് കണക്കാക്കുക ഇതേപോലെ ലൈബിലിറ്റീസിന്റെ കാര്യത്തിൽ ഒരു ലോങ് ടൈം ലൈബിലിറ്റി ഫോർ എക്സാമ്പിൾ ഡിബഞ്ചർ ഡിബഞ്ചർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പത്ത് ലക്ഷം ഈ വർഷം പതിനഞ്ച് ലക്ഷം ആണെൻ്റെ അർത്ഥം എന്താണ് നമ്മൾ കൂടുതൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു അപ്പം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് വരും ഫണ്ട് വരും അപ്പം അങ്ങനെ ഒരു ലൈബിലിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം സോഴ്സസ് ഓഫ് ഫണ്ടായിട്ട് കണക്കാക്കുക എന്നാൽ കഴിഞ്ഞ വർഷം പത്ത് ലക്ഷവും ഈ വർഷം അഞ്ച് ലക്ഷം ആണ് എന്ത് സംഭവിച്ചു ഡിബഞ്ചർ കുറഞ്ഞു ഡിബഞ്ചർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഡിബഞ്ചർ റെഡീം ചെയ്ത് കാണും അതായത് നമ്മൾ ഡിബഞ്ചർ തിരിച്ചു കൊടുത്തിട്ട് പൈസ സോറി പൈസ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഡിബഞ്ചർ എന്ത് ചെയ്തു വാങ്ങി അപ്പം നമ്മളെ സംബന്ധിച്ച് ഉള്ള ഫണ്ട് കുറഞ്ഞു അതെന്തായിരിക്കും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആയിരിക്കും ഓക്കെ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദെൻ ഇത് തന്നെയാണ് ഷെയർ ക്യാപിറ്റലിന്റെ കാര്യത്തിലും ദ പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇൻവോൾസ് അസർട്ടൈൻമെന്റ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വേരിയസ് ഐറ്റംസ് ഫിക്സഡ് അസറ്റ് ലോങ് ടൈം ലൈബിലിറ്റി ആൻഡ് ഷെയർ ക്യാപിറ്റൽ അപ്പൊ ഫിക്സഡ് അസറ്റും ലോങ് ടൈം ലൈബിലിറ്റിയും ഷെയർ ക്യാപിറ്റലിനുള്ള ആ ഒരു വ്യത്യാസം വെച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വയൽ പ്രിപ്പയറിംഗ് എ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കറന്റ് അസറ്റ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി ആർ ട് വി ടോട്ടലി ഇഗ്നോർ ഞാൻ നേരത്തെ പറഞ്ഞു കറണ്ട് അസറ്റോ കട ലൈബിലിറ്റോ ഈ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ എടുക്കുകയേ ഇല്ല ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റല് നോക്കേണ്ടത് ഇനി സോഴ്സസ് ഓഫ് ഫണ്ടിനകത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റം ആണേത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം